हाई एवरी वन वेलकम और वेलकम बैक टू माई चानल इन नाम नोक सप्नो की होम डेलिवरी नोवलि सम्मी या वीडियो रेकॉर्ड श्रद्धि चल चल स्थल चिस्टेक्स अब निडियो श्रद्धि कू कम अब करक्ट पर या चल चल स्थल चल वेड्स विटुट अब अद श्रद्धि सप्नो की होम डेलिवरी ममता कालिया एक प्रमुख भारतीय लेखिका है छुटकारा एक अदद औरत बेघर उनकी बेघर आदि उनकी प्रमुख रचनाएं हैं अब ममता कालिया फेमस आईटर इंडियन ऑथर छुटकारा एक अदद औरत बेघर इवड़ोर आदि कूड़ी चेरको एक्सेट्रा उनकी प्रमुख रचनाएं हैं उनकी एक प्रमुख उपन्यास है सपनों की होम डेलिवरी अब ममता कालिया फेमस आईटर नोवल सपनों की होम डेलिवरी सपनों की होम डेलिवरी के मुख्य पात्र है रुचि शर्मा और सर्वेश नारंग रुचि शर्मा एक पाककला विशेषज्ञ है वह का और माँ चैनल में स्वाद और सुरुचि नामक कार्यक्रम चलाती है अब ई सपनों की होम डेलिवरी नोवल इंपॉर्टेंट आईटर क्यारक्टर्स रुचि शर्मा अदुपोले तन्ने रेंडामत्तेद सर्वेश नारंग रुचि शर्मा पाक कला विशेषज्ञ अदायत ओरु कुकिंग एक्सपर्ट अदुपोले तन्ने का मा इंगने रेंड चानल्सिले स्वादनम सुरुचिनम परंज रेंड प्रोग्राम्स अवतरिपिक्कुन्नुंड का चानल में उसका सहायक था कुर्बान अली और मा चानल में वीरेंद्र सिंह अब का चानल रुचि शर्मयुडे हेल्पर कुर्बान अली अदुपोले तन्ने मा चानल वीरेंद्र सिंह इत समरी चोदिक्कुन्न समयत्त ई का चानल मा चानल हेल्पेर्स पेरों एन अब वण वर्ड आईट्ट चोदिच्चाल किट्टान वेंडिट्ट इतिल उल्पेडुत्तियेन्ने उल्लू ट्टो चानलों के रसोई घर में सारी सुविधाएं थी पर रुचि एक BHK फ्लैट में रहती थी अब चानल किचन एल्ला फेसिलिटीस पक्षे रुचि इत्र फेमस आईटू 1 BHK फ्लैट वह विक्टोरिया चैंबर्स मशहूर बिल्डर सनटॉप वालों का मकान था जहां पर कड़ी सुरक्षा व्यवस्था है अब अद रुचि वांगानुള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ ബിൽഡിംഗിന്റെ പേര് വിക്ടോറിയ ചേംബേഴ്സ് എന്നാണ് അത് സൺടോപ്പ് ബിൽഡേഴ്സിന്റെ ഒരു ബിൽഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ സെക്യൂരിറ്റി ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് കാരണം रुचि के अनेक प्रशंसक और प्रशंसिकाएं थी वे रुचि को पत्र भेजते थे अब रुचि के ഒരുപാട് मेल एंड फीमेल फैंस रुचि के लेटर्स अयका साधारणतः ऐसे पत्रों में रुचि की प्रशंसा ही होती है मगर पहली बार किसी ने शिकायत भरी एक खत भेजी थी अब साधारण रुचि ने पुगर्ती लेटर्स वरा आदान കംപ്ലൈന്റ് ഉള്ള ഒരു ലെറ്റർ കിട്ടുന്നത് അതായത് രുചിയുടെ പ്രോഗ്രാമിനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ കിട്ടുന്നത് വർക്ക് ഹത് സർവേഷ് നാരംഗ് കാ ഥാ ഉസ്നെ കഹാ ഥാ കി രുചി ദ്വാര ബനായ ഹുവ ദലിയ ഭരി ആലൂ ടിക്കി ബൂഡേ ലോഗോ കെ പാചൻ കെ ലിയേ സഹി നഹി ഹൈ ആ കംപ്ലൈന്റ് ഉള്ള ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നത് സർവേഷ് നാരംഗ് ആണ് സർവേഷ് പറഞ്ഞത് എന്താന്ന് വെച്ചാല് രുചി ഒരു ദിവസം ഉണ്ടാക്കിയ ഈ ദലിയ ഭരി ആലു ടിക്കി എന്ന് പറയുന്ന ആ ഒരു ഡിഷ് പ്രായം ചെന്നവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഒത്തിട്ടുള്ളതല്ല പാച്ചൻ എന്ന് വെച്ചാല് ഡൈജഷൻ എന്നാണ് ഇസ്ലിയെ സർവേഷ് കോ സുരുചി കാര്യക്രം മേ ബുലായ ഗയ അതുകൊണ്ട് സുരുചി പ്രോഗ്രാമിലെ സർവേഷിനെ വിളിച്ചു വഹാ പർ സർവേഷിനെ വഹി ടിക്കി ഇസ് തര ബനായ കി സബ് ഉമ്ര കെ ലോഗ് ഉസ്കാ മസാ ഉഠാ സകേ അപ്പോ സർവേഷ് ഈ പ്രോഗ്രാമിൽ വന്നപ്പോ എന്താ ചെയ്തെന്ന് വെച്ചാല് ഈ റെസിപ്പി ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് അവതരിപ്പിച്ചു അപ്പൊ അത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടാണ് സർവേഷ് ഉണ്ടാക്കിയത് ലോഗോ കോ യ ബഹുത് പസന്ദ് ആയ ഇസ്കെ ബാദ് ഉസെ സ്വാദ് കാര്യക്രം മേ ഭീ ബുലായ ഗയ ധീരെ ധീരെ ഉൻകി പെഹചാൻ ബഡ്നേ ലഗി അപ്പൊ ആളുകൾക്കാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റ് ഇഷ്ടമായി അതുകൊണ്ട് തന്നെ സർവേഷിനെ രുചിയോടൊപ്പം സ്വാദ് പ്രോഗ്രാമിലും വിളിച്ചു അങ്ങനെ പതുക്കെ പതുക്കെ ഇവർ തമ്മിലുള്ള പഹചാൻ ബഡ്നെ ലഗി ഇവർ തമ്മിലുള്ള പരിചയം കൂടാനായിട്ട് തുടങ്ങി ഏക് ദിൻ രുചി ഓർ സർവേഷ് ഏക് ദൂസ്രെ സേ മിൽനെ CCD ചലേ ഗയേ അപ്പോ CCD എന്ന് വെച്ചാൽ കഫേ കോഫി ഡേനെയാണ് CCD എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും CCD കാണാൻ വേണ്ടിയിട്ട് പോയി സർവേഷ് നെ ബത്തായ കി വ 50 സാൽ കാ ഖോജി പത്രക്കാർ ഹൈ അപ്പൊ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അപ്പം സർവേഷ് പറഞ്ഞു സർവേഷിന് 50 വയസ്സായി പിന്നെ ഒരു ഖോജി പത്രക്കാരാണ് അതായത് ഒരു ജേർണലിസ്റ്റ് ആണ്
सर्वेश, रुचि ने बताया कि वह 40 साल की है। सर्वेश अपनी पहली शादी से 3 साल पहले मुक्त हो गया था। അപ്പം രുചി പറഞ്ഞു രുചിക്ക് 40 വയസ്സായിന്ന്. സർവേഷ് ആണെങ്കിൽ സർവേഷിന്റെ ഫസ്റ്റ് മാരേജിൽ നിന്ന് 3 വർഷം മുമ്പ് ഡിവോഴ്സ്ഡ് ആണ്. ഉസ്കി പെഹലി പത്നി കാ നാം മഞ്ജീത് ഥാ. അപ്പോ സർവേഷിന്റെ ആദ്യത്തെ വൈഫിന്റെ പേര് മഞ്ജീത് എന്നായിരുന്നു. വഹ് അമൃത്സർ മേ ടെലിഫോൺ എക്സ്ചേഞ്ച് മേ കാം കർത്തി ഹെ. ഉൻ ദോനോ കാ 17 സാൽ കാ ഏക് ബേട്ടാ ഥാ അൻഷ്, ജോ അപ്നി മാ കേ സാത്ത് രഹതാ ഥാ. അപ്പൊ ഈ മഞ്ജീത് അമൃത്സറിലെ ടെലിഫോൺ എക്സ്ചേഞ്ചിലാണ് ജോലി ചെയ്യുന്നത്. ഇവർ രണ്ടുപേർക്കും ഒരു മകനുണ്ടായിരുന്നു, 17 വയസ്സുള്ള ഒരു മകനുണ്ട്. അവന്റെ പേരാണ് അൻഷ്. അൻഷ് മഞ്ജീത്തിന്റെ കൂടെയാണ് താമസിക്കുന്നത്. മഞ്ജീത് കോ സിർഫ് പേസോ സേ ഓർ അപ്നി കാം സേ മത്ലബ് ഥാ, ഇസി കാരൺ ഉൻക തലാഖ് ഹുവാ ഥാ. അപ്പൊ മഞ്ജീത്തിനാണെങ്കിൽ സ്വന്തം ജോലി, അതുപോലെ തന്നെ സമ്പാദിക്കുന്ന പൈസ, ഇതിനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. ഇതുകൊണ്ട് തന്നെയാണ് അവർ ഡിവോഴ്സ്ഡ് ആവാനായിട്ടുള്ള കാരണം. रुचि ने बताया कि वह भी अपने पहले विवाह से मुक्त हो चुकी है. वह शादी हुई ही उसकी सहमति के खिलाफ थी. അപ്പൊ രുചിയും പറഞ്ഞു ഞാനും ഡിവോഴ്സ്ഡ് ആണ്, ആ ഒരു മാരേജ് തന്നെ എന്റെ സഹമതി, എന്റെ പെർമിഷൻ ഇല്ലാതെ അല്ലെങ്കിൽ എന്റെ അഗ്രിമെന്റ് ഇല്ലാതെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഉസ്കെ പതി കാ നാം പ്രഭാകർ ശർമ്മ ഥാ, വഹ് ബദ് ദിമാഗ് ഓർ ബദ് ചലൻ ഥാ. അപ്പോ രുചിയുടെ ഫസ്റ്റ് ഹസ്ബൻഡ് പേര് പ്രഭാകർ ശർമ്മ എന്നായിരുന്നു. പ്രഭാകർ ശർമ്മ ബദ്ദിമാഗ് ഓർ ബദ്ചലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിയിൽ ചിന്തിക്കൂല. അതുപോലെ തന്നെ ബദ്ചലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, മാനർലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല കാര്യങ്ങളല്ല ഈ പ്രഭാകർ ശർമ്മ ചെയ്യുന്നത്. പർ ഉസ്നെ സർവേഷ് കോ യ നഹി ബതായ, ഉസ്കാ ഭി ഏക് ബേട്ടാ ഹെ ഗഗൻ. പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും രുചിക്കും ഒരു മകനുണ്ട്, മകന്റെ പേര് ഗഗൻ എന്നാണെന്നുള്ള കാര്യമൊന്നും രുചി പറഞ്ഞില്ല. ആ കാര്യം മാത്രം ഹൈഡ് ചെയ്തു സർവേഷിന്റെ അടുത്തു നിന്ന്. अब सर्वेश और रुचि अक्सर मिलने लगे थे. एक दिन सर्वेश ने कहा कि चलो इस दिन का पूरी तरह उपयोग करते हैं, हम या तो तुम्हारे या मेरे घर चलते हैं. അപ്പോ ഒരു ദിവസം ഇവര് മീറ്റ് ചെയ്തപ്പോൾ സർവേഷ് പറഞ്ഞു ഇന്ന് എന്തായാലും ഹോളിഡേ ആണ്, അപ്പോ ഇന്നത്തെ ദിവസം നമുക്ക് ഫുള്ളായിട്ടും യൂട്ടിലൈസ് ചെയ്യാം. ഒന്നെങ്കിൽ നിന്റെ വീട്ടിലേക്ക് പോവാം അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് പോവാം. അപ്പം സർവേഷ് ഒരു ലസ്റ്റ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു പെർവേർട്ടിനെ പോലെയാണ് ബിഹേവ് ചെയ്യണത് ഇവിടെ. യ ഭർത്താവ് രുചി കോ ജറാ ബി പസന്ദ് നഹി ആയ. അപ്പോ ഈ ഒരു ബിഹേവിയർ രുചിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിപ്പോ ആർക്കും ഇഷ്ടപ്പെടില്ല അല്ലെ, അത്രയും ഒരു പരിചയം ഇല്ല അവര് തമ്മില്. അപ്പോഴേക്കും സർവേഷ് ഇത്തരം രീതിയിൽ സംസാരിച്ചത് രുചിക്ക് ഇഷ്ടായില്ല. इसके बाद कुछ दिनों तक उन दोनों ने एक दूसरे से बात नहीं की. അപ്പൊ ഈ ഒരു കാരണത്താല് കുറെ ദിവസം ഇവർ തമ്മിൽ കോൺടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫിർ ഏക് ദിൻ മെസ്സേജ് കിയാ തോ പതാ ചലാ കി സർവേഷ് അപ്ന ബേട്ടാ ഖോ ചുക്കാ ഹെ. അപ്പൊ ഒരു ദിവസം മെസ്സേജ് അയച്ചപ്പോഴാണ് മനസ്സിലായത് സർവേഷിന്റെ മകൻ അൻഷ് മരിച്ചുപോയി എന്ന്. രുചി ഫോറൻ ഉസ്സേ മിൽനെ ചലി ഗൈ തോ പതാ ചലാ കി അൻഷ് കോ നഷേ കി ലത് തി. അപ്പൊ പെട്ടെന്ന് തന്നെ ഇത് അറിഞ്ഞപ്പോ രുചി പെട്ടെന്ന് തന്നെ സർവേഷിനെ കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴാണ് മനസ്സിലായത് സർവേഷിന്റെ മകൻ അൻഷിന് നഷേക്കി ലത്തി എന്ന് വെച്ചാല് ഡ്രഗ് അഡിക്ഷൻ ഉണ്ടായിരുന്നു. ജ്യാദ നഷ കർണേ സേ മോത് ഹുയി തി ഉസ്കി. അപ്പം ഓവർഡോസ്, ഡ്രഗ് ഓവർഡോസ് കാരണമാണ് ഈ അൻഷ് മരിച്ചുപോയത്. കുച്ച് സമയ പെഹലെ സർവേഷ് സേ മിൽനെ ആയാ ഥാ തോ ടീക് ഥാ പത്താ നഹി ക്യാ ഹുവാ. അപ്പൊ കുറച്ചു കാലം മുമ്പ് സർവേഷിനെ കാണാൻ വന്നപ്പോ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്താ ഉണ്ടായതെന്ന് സർവേഷിന് ഒരു പിടിയില്ല. മഞ്ജീത് ഉസ് പർ ധ്യാൻ നഹി ദേതി ഹോഗി. തലാഖ് ഹോനെ പർ ജബ് അൻഷ് സേ പൂച്ചാ ഥാ കിസ്കേ പാസ് രഹനാ ഹെ തോ ഉസ്നെ അപ്നെ മാ കോ ചുനാ ഥാ. അപ്പോ മഞ്ജീത് ചിലപ്പോ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ലായിരിക്കാം എന്ന് സർവേഷ് പറയാണ്. അന്ന് ഇവരുടെ ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് അൻഷിനോട് അമ്മയുടെ കൂടെയാണോ അച്ഛന്റെ കൂടെയാണോ പോകണ്ടേന്ന് ചോദിച്ചപ്പോൾ അൻഷ് പറഞ്ഞത് അമ്മേനെ, അമ്മയുടെ കൂടെ പോയാൽ മതി എന്നാണ്. അമ്മേനെയാണ് അൻഷ് അന്ന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്യുക എന്നാണ്. ഓർ ഉസ് വക്ത് ബച്ചേ കോ സാത്ത് ലാക്കർ പാലിനി കെ ഹാലത് മേ ബി നഹി ഥാ. ആ സമയത്താണെങ്കിൽ സർവേഷ് ഒരു കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വളർത്താനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും അന്ന് സർവേഷിന് ഉണ്ടായിരുന്നില്ല. ഇസ്ലിയെ ഉസ്കോ മഞ്ജീത് കെ പാസ് ഹി ഛോഡ് ദിയാ ഥാ. അതുകൊണ്ട് തന്നെ മഞ്ജീത്തിന്റെ അടുത്ത് അവനെ വിട്ടിട്ട് പോന്നു. യ സബ് സുനാ തോ രുചി കോ അപ്നെ ബേട്ടെ കാ ഖ്യാൽ ആയ. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ രുചിക്ക് സ്വന്തം മകനെ ഓർമ്മ വന്നു. വഹ് പ്രഭാകർ കെ സാത്ത് രഹതാ ഥാ വഹ് ആൽസി ഥാ. അപ്പോ അവനാണെങ്കിൽ പ്രഭാകറിന്റെ കൂടെയാണ് താമസിച്ചിരുന്നത്. അവൻ ആൽസി എന്ന് വെച്ചാല് വളരെ മടിയനായിരുന്നു. സ്കൂൾ ജാനേ മേ ഹർ ദിൻ ദേരി കർത്താ ഥാ, സ്കൂൾ ബസ് ഛൂട്ട് ജാനേ പർ രുചി ഹർ ദിൻ ഉസേ റിക്ഷേ മേ ഛോഡ്നേ ജാത്തി തി. അപ്പം എന്നും ലേറ്റ് ആയിട്ടാണ് എണീക്കുക. അത് കാരണം എന്താണ്, എല്ലാ ദിവസവും സ്കൂൾ ബസ്
വിട്ടുപോകും. അതായത് സ്കൂൾ ബസ്സിൽ പോവാൻ വേണ്ടി പറ്റില്ല. അവസാനം രുചി ഓട്ടോയില് അവനെ സ്കൂളിൽ വിട്ടിട്ട് വരികയാണ് ചെയ്യാറുള്ളത്. പ്രഭാകർ ബി ഉസേ ബിഗാഡ്നെ പർ തുലാധ അവൻ ഇങ്ങനെ ആയതിൽ, ഇങ്ങനെ നാശമായതിൽ പ്രഭാകറിന് വലിയൊരു റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. കേത്താ ഥാ കി ഗഗൻ ഉസ്കാ ലഡ്ക്കാ ഹെ വ ജോ ചാഹേ കർ സക്താ ഹെ. അപ്പൊ പ്രഭാകർ ആണെങ്കിൽ ഫുൾ സപ്പോർട്ടാണ് ഈ കുരുത്തക്കേട് കാണിക്കുന്നതിനൊക്കെ. കാരണം എന്താ വെച്ചാൽ പ്രഭാകർ പറയുന്നത് അവൻ എന്റെ മോനാണ്, അവൻ ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ജബ് ബി രുചി ഉസേ ഡാട്ടി യാ മാർത്തി തോ പ്രഭാകർ ഉസേ ബച്ചാ ലേത്താ ഥാ. രുചിക്ക് ദേഷ്യം വന്നിട്ട് രുചി ചീത്ത പറയുക, വഴക്ക് പറയോ, അല്ലെങ്കിൽ അവനെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രഭാകർ അവനെ സേവ് ചെയ്ത് കൊണ്ടുപോകലാണ് പതിവ്. പ്രഭാകർ ബച്ചയ്ക്ക് സാമ്നെ ശരാബ് ബി പീത്താ ഥാ. അപ്പം ഗഗൻ വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ പ്രഭാകർ കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് ഷരാബ് കുടിക്കാറുണ്ട്, ആൽക്കഹോള് കൺസ്യൂം ചെയ്യാറുണ്ട്. ഏക് ദിൻ ഗഗൻ കാ ടിഫിൻ ബോക്സ് ജബ് രുചിനെ ഖോൽ കർ ദേക്കാ തോ ഉസ്മേ ജലി ഹുയി സിഗരറ്റ് മിലി. അപ്പോൾ ഒരു ദിവസം ഗഗൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ രുചി ഗഗന്റെ ടിഫിൻ ബോക്സ് ഓപ്പൺ ചെയ്തു, സാധാരണ പോലെ കഴുകാനായിട്ട്. അപ്പോൾ അതിൽ ഉപയോഗിച്ചിട്ടുള്ള, അതായത് വലിച്ചിട്ടുള്ള ഒരു സിഗരറ്റ് കുറ്റി ഉണ്ടായിരുന്നു. ഉസ് ദെൻ വ ബോഹത് ഗുസ്സ ഹുയി ഓർ ഗഗൻ കോ മാറ. അപ്പോൾ അന്നാണെങ്കിൽ രുചിക്ക് നല്ല ദേഷ്യം വന്നു, അങ്ങനെ അന്ന് ഗഗന് നല്ല അടി കിട്ടിയിട്ടുണ്ട്. ഗഗൻ നെ ജൂട്ട് ബോല കി വ ഉസ്കാ നഹി ഹെ ബസ് കാ ഡ്രൈവർ ഉനെ ചൂരൻ ബേച്ചത്തെ ഹെ ഓർ ദൂസ്രേ ബച്ചേ വേ സബ് ലേത്തെ ഹെ. അപ്പൊ ഗഗൻ എന്ന് പറഞ്ഞു ഇത് എന്റെ അല്ല, ബസ്സിലെ ഡ്രൈവർ കുട്ടികൾക്ക് ഇങ്ങനെ പൊതികളിൽ ഓരോ ചൂർണം ഒക്കെ കൊടുക്കും, അതൊക്കെ മറ്റുള്ള കുട്ടികൾ വാങ്ങും, സിഗരറ്റ് ഒക്കെ കൊടുക്കും, അതൊക്കെ മറ്റുള്ളവര് വാങ്ങാറുണ്ട്, ഇത് എന്റെ അല്ല എന്നൊക്കെ പറഞ്ഞു ഗഗൻ. അഗ്ലേ ദിൻ വ രൂഠ രഹ ഇസ്ലിയെ രുചി ഉസേ സ്കൂൾ ചോടിനെ ഗൈ. അപ്പൊ നെക്സ്റ്റ് ഡേ എഴുന്നേറ്റപ്പോൾ ഗഗൻ അമ്മയോട് പിണങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ട് രുചി എന്ത് ചെയ്തു ഗഗനെയും കൊണ്ട് സ്കൂളിലേക്ക് പോയി. ജബ് ഘർ ലോട്ടി തോ സരിതാ ബായി പരേഷാൻ ഘർ കെ ബാഹർ ഖടി ധി. അങ്ങനെ രുചി തിരിച്ചു വന്ന സമയത്ത് സരിതാ ബായി എന്ന് പറയുന്നത് ഇവരുടെ വീട്ടിലെ മെയ്ഡാണ്, ഈ മെയ്ഡ് വീടിന്റെ പുറത്ത് നിൽക്കുന്നുണ്ട്, ഇങ്ങനെ പരിഭ്രമിച്ചിട്ടാണ് നിൽക്കുന്നത്, വിഷമിച്ചിട്ടാണ് നിൽക്കുന്നത്. ഉസ്നെ ബത്തായ കി പ്രഭാകർനെ ഉസ്കെ സാത്ത് ബത്തമീസി കർണേ കി കോശിഷ് കി ഓർ വ കൽ സെ കാം പർ നെഹി ആയെങ്കി. അപ്പോ സരിതാബായി പറഞ്ഞു പ്രഭാകർ ഈ സരിതാബായിയുടെ അടുത്ത് ബത്തമീസി കർണാന്ന് വെച്ചാൽ മിസ്ബിഹേവ് ചെയ്തു, അതുകൊണ്ട് തന്നെ സരിതാബായി നാളെ മുതൽ ഇവിടെ ജോലിക്ക് വരില്ല എന്ന് പറഞ്ഞു. പ്രഭാകർക്കു ജിസ്മോ ക നഷാ ഥാ ഉസേ കിസി കി ജസ്ബാത്തോ സേ കോയി ഫർക്ക് നഹി പഠ്താ ഥാ. അപ്പൊ ജിസ്മോ ക നഷ എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രഭാകരനെ സംബന്ധിച്ചിടത്തോളം പ്രഭാകർ ഒരാളുടെ ശരീരത്തെ മാത്രമാണ് ആഗ്രഹിക്കുന്നത്, അല്ലാതെ അവരുടെ ഇമോഷൻസോ അല്ലെങ്കിൽ കൺസെന്റോ ഒന്നും തന്നെ പ്രഭാകരനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. ജിസ്മു എന്ന് വെച്ചാൽ ശരീരം, ജസ്ബാത്ത് എന്ന് വെച്ചാൽ ഇമോഷൻസ്. അപ്പോൾ പ്രഭാകർ അങ്ങനത്തെ ഒരാളാണ്. രുചി ഇസെ ജ്യാദാ സെഹൻ നഹി കർ സക്തി ഥി വ പ്രഭാകർ കാ ഘർ ഛോഡ്കർ അപ്നേ ഘർ ലോട്ടായി. അപ്പം ഇതിലും കൂടുതൽ സഹിക്കാൻ വേണ്ടിയിട്ട് രുചിക്ക് പറ്റില്ലായിരുന്നു, അതുകൊണ്ട് രുചി പ്രഭാകരന്റെ വീട് വിട്ടിട്ട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഇസ്കെ ബാദ് ഉസ്നെ ജോ ബി കമായ സബ് ഉസ്കി മെഹനത് കാ ഫൽ ഹെ. അപ്പൊ ഇതിനുശേഷം രുചി എന്തെല്ലാം സമ്പാദിച്ചോ അതെല്ലാം രുചിയുടെ സ്വന്തം ഹാർഡ് വർക്ക് കൊണ്ടാണ്. മഗർ ഇത്നേ സാൽ ബാദ് ബി ഗഗൻ കുച്ച് ന കുച്ച് ജൂട്ട് ബോൽക്കർ രുചി സേ പൈസേ ലേത്താ ഹെ പതി പുത്ര ഉസേ എ ടി എം മാനത്തെ ഹെ. അപ്പം ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ കൂടിയിട്ടും ഗഗൻ രുചിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് എപ്പോഴും പൈസ വാങ്ങിക്കൊണ്ടിരിക്കും. പതിയും പുത്രനും രണ്ടുപേരും ഈ രുചിയെ ഒരു എ ടി എം ആയിട്ടാണ് കരുതുന്നത്. സർവേഷ് കാ ഘർ വർലി മേധാ കൈ മുലാഖാത്തോ കെ ബാദ് സർവേഷ് ഓർ രുചി കി അച്ഛി പെഹചാൻ ബനി ഉനോനെ ഷാദി കർലി. അപ്പം സർവേഷിന്റെ വീട് വർലി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഒരുപാട് മീറ്റിംഗ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ സർവേഷും രുചിയും ഡിസൈഡ് ചെയ്തു അവര് വിവാഹം കഴിക്കാന്ന്. അങ്ങനെ അവർ വിവാഹിതരായി. വേ ദോനോ അപ്ന അപ്ന കാം കർത്തേ ഥേ ഏക് ദൂസ്രേക്ക് കാം മേ ദക്കൽ നെഹി ദേത്തേ ഥേ. അവർ രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റാളുടെ ജോബില് ഇന്റർഫിയർ ചെയ്യില്ല. ഇസ്ലിയെ രുചി സർവേഷ് കോ 15 ഓഗസ്റ്റ് ഓർ സർവേഷ് ഉസേ അപ്ന 26 ജനുവരി ബുലാത്തേ ഥേ. അപ്പൊ അതുകൊണ്ട് തന്നെ രുചി സർവേഷിനെ 15 ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലേ, തന്റെ ഇൻഡിപെൻഡൻസ് ഡേ എന്നും, അതുപോലെ തന്നെ സർവേഷ് രുചിനെ 26 ജനുവരി അതായത് തന്റെ റിപ്പബ്ലിക് ഡേ എന്നുമാണ് വിളിച്ചിരുന്നത്. വേ ദോനോ ഏക് ദൂസ്രേക്കോ പൂരി ആസാദി ദേത്തേ ഥേ തോ അബ് രുചി അപ്നെ
और शिवरा का घर छोड़कर सर्वेश के घर में रहने लगी थी। अब इंगे इंडिपेंडेंस डे अल रिपब्लिक डे സിഗ്നിഫിക്കൻസ് എന്താണ്, ഫ്രീഡം എന്നാണ് അത് കാണിക്കുന്നത്. അപ്പൊ ഇവര് രണ്ടുപേരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫ്രീഡം പാർട്ട്നേഴ്സിന് കൊടുത്തിരുന്നു. ആസാദി എന്താണ് ഫ്രീഡം. പിന്നെ ഇവര് വിവാഹിതരായപ്പോ രുചിയുടെ ഓ ശിവ്രയിലുള്ള വീട് വിട്ടിട്ട് ഈ സർവേഷിന്റെ വർലിയിലുള്ള വീട്ടിലാണ് താമസിച്ചിരുന്നത്. പ്രഭാകർ കാ ഘർ വാഷി മേധ. അപ്പോ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുടെ പേര് പറയുന്നുണ്ട് കേട്ടോ. പ്രഭാകറിന്റെ വീട് വാഷി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഏക് ദിൻ പ്രഭാകർ ഓർ ഗഗൻ മേ ലഡായി ഹുയി, പ്രഭാകർ ബേശരം താ. അപ്പോൾ ഒരു ദിവസം ഗഗനും പ്രഭാകറും കൂടിയിട്ട് വഴക്കിടാണ്. പ്രഭാകർ എന്ന് പറഞ്ഞാല് ഒരു ഷെയിംലെസ് ആയിട്ടുള്ള ആളാണ്, ഒരു നാണം ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. വ ഗഗൻ ദ്വാര രുചി കെ പേസോ സെ ജീവൻ മേ സാരി സുവിധായേ പാനാ ചാത്താത. അപ്പം ഗഗൻ വഴി രുചിയുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങിയിട്ട് സുഖമായിട്ട് ജീവിക്കാനാണ് പ്രഭാകരന്റെ പ്ലാൻ. മഗർ അബ് ഗഗൻ ബഡാ ഹോ ഗയാ ഹെ ഉസ്നെ മാ സെ പേസേ മാങ്ങനെ സെ ഇൻകാർ കരുതിയ. അപ്പൊ ഇപ്പോഴാണെങ്കിൽ ഗഗൻ വലുതായി, അതുകൊണ്ട് തന്നെ അമ്മയുടെ ഇന്ന് പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് ഗഗൻ പറഞ്ഞു. പ്രഭാകർ നേ ഉസേ ഘർ സെ ബാഹർ നിക്കാൽ ദിയ. വ കോളേജ് കെ പേലേ സാൽ മേ ഥാ വ അപ്നെ കിതാബ് കുച്ച് കപ്ഡേ ഓർ കുച്ച് പേസേ ലേക്കർ ഓ ശിവ്ര കി ഓർ ചല. അപ്പോ പ്രഭാകർ ആണെങ്കിൽ ഇവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഗഗൻ കോളേജില് ഫസ്റ്റ് ഇയറിൽ പഠിക്കുകയായിരുന്നു, ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. അവൻ എന്ത് ചെയ്തു വെച്ചാല് വീട്ടിൽ നിന്ന് അവന്റെ ബുക്സും അതുപോലെ കുറച്ച് ക്ലോത്ത്സും കുറച്ച് പൈസ എടുത്തിട്ട് അമ്മയുടെ അടുത്തേക്ക് ഓ ശിവ്രയിലേക്ക് പോവാനായിട്ട് തുടങ്ങി. ഏക് റിക്ഷ ലിയാ ഥാ ഉസ്നെ രാസ്തേ മേ ബാൽ കട്ടുവാനേ കെലിയേ വ റിക്ഷ സേ ബാഹർ നിക്ല തോ റിക്ഷ വാല സാരേ സാമാൻ ലേക്കർ ഭാഗ് ഗയ. അബ് ഗഗൻ കോ രുചി കെ പാസ് ജാനേ കെ അലാവ കോയി മാർഗ് നെഹി സൂജ. അപ്പോ ഗഗൻ ഒരു ഓട്ടോയിൽ കയറിയിട്ടാണ് ഓ ശിവ്രയിലേക്ക് പോയിരുന്നത്. ഇടയിൽ വെച്ചിട്ട് മുടി വെട്ടാൻ വേണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇറങ്ങിയ സമയത്ത് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്ത് ചെയ്തു, ഗഗൻ അറിയാതെ ഓട്ടോ എടുത്തിട്ട് പോയി. അപ്പോ എല്ലാ സാധനങ്ങളും റിക്ഷയുടെ ഒപ്പം പോയല്ലോ. ഈ സമയത്ത് ഗഗന് രുചിയുടെ അടുത്തേക്ക് പോവാന്നല്ലാതെ വേറൊരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. അതായത് രുചിയുടെ അടുത്തേക്ക് പോവാൻ ഇടയിൽ ഗഗന് ഒരു മടി തോന്നി, തിരിച്ച് അച്ഛന്റെ അടുത്തേക്ക് പോയാലോ എന്ന് ഗഗൻ ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഇനിയിപ്പോ ഒരു സാധനം ഇല്ല ഗഗന്റെ കയ്യിൽ, തിരിച്ചു പോകാനുള്ള പൈസയില്ല. അപ്പൊ അമ്മയുടെ അടുത്തേക്ക് പോവാന്നല്ലാതെ വേറൊരു മാർഗവും ഇല്ല എന്ന് ഗഗന് മനസ്സിലായി. ഗഗൻ ദൂസ്ര റിക്ഷ ലേക്കർ രുചി കെ ഓ ശിവ്ര വാലേ ഘർ പോഞ്ച വ രുചി കെ സാമനെ റോ പട. രുചിനെ ഉസേ പേട് ഭർ ഖാന ഖിലായ. അപ്പം ഗഗൻ അവിടെ രുചിയുടെ ഓ ശിവ്രയിലെ ഫ്ലാറ്റിലെത്തി. അവിടെ ചെന്നിട്ട് രുചിയുടെ മുന്നിൽ കരയാനായിട്ട് തുടങ്ങി. അപ്പൊ രുചി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഗഗന് വേണ്ടിയിട്ട്, വയറ് നിറയെ ഫുഡൊക്കെ കൊടുത്തു. ഉസേ കപ്പടെ ഓർ കിതാബ് ദിലായേ ഓർ ഉസേ അപ്നെ ഇസ് ഘർ മേ രഹനെ കി അനുമതി ദി. അപ്പൊ അവന് വേണ്ട ബുക്സും ക്ലോത്ത്സ് ഒക്കെ വാങ്ങി കൊടുത്തു. എന്നിട്ട് രുചിയുടെ ഈ ഓഷിവ്രയിലെ ഫ്ളാറ്റില് താമസിച്ചോളാൻ വേണ്ടി പറഞ്ഞു. കാരണം രുചി താമസിക്കുന്നത് സർവേഷിന്റെ വീട്ടിലാണല്ലോ. അപ്പൊ ഗഗനോട് ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു. ഉസ്കെ ഖാത്തേ മേ 55,000 rupees ബി ജമാ കരുതിയേ. അവന്റെ അക്കൗണ്ടിലെ 55,000 എന്ന് പറഞ്ഞാല് 55,000 rupees ഡെപ്പോസിറ്റ് ചെയ്തു. രുചിനെ സാഫ് കെഹദിയാ ഥാക്കി ഇസ്സേ സ്യാദ പേസേ വ നെഹി ദേഗി. അപ്പോ രുചി ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ എത്ര രൂപയാണോ ഡെപ്പോസിറ്റ് ചെയ്യണത് അത് മാത്രമേ നിനക്ക് തരുള്ളൂ, ഇതിലും കൂടുതൽ ഒന്നും ഇനി തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർവേഷ് അപ്നെ കാം കെ സിൽസിലെ മേ ബാഹർ ഗയാ ഥാ ജബ് വ ലോട്ട് ആ തോ രുചി കെ ഘർ ഗയാ. വഹാ സെ ഉസേ പതാ ചലാ കി ഉസ്കാ ഏക് ബേട്ടാ ഹെ ജോ ഉസ്കെ ഫ്ളാറ്റ് മേ രഹതാ ഹെ. അപ്പോ സർവേഷ് ആണെങ്കിൽ തന്റെ ജോലിയുടെ ഭാഗമായിട്ട് പുറത്തു പോയിരിക്കുകയായിരുന്നു. അവിടുന്നാണെങ്കിൽ ഡയറക്റ്റ് രുചിയുടെ ഈ ഓഷിവ്രയിലെ ഫ്ളാറ്റിലേക്കാണ് സർവേഷ് വന്നത്. അവിടെ ചെന്നപ്പോഴാണ് സർവേഷിന് മനസ്സിലായത് രുചിക്ക് ഒരു മകനുണ്ട്, ആ മകൻ ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നുണ്ട് എന്ന്. സർവേഷ് ഗുസ്സേ സെ ആഗ് ബബൂല ഹോ ഗയാ ഥാ ഉസ്കോ ഗുസ്സ ഇസ്ലിയേ ആയാ ക്യോകി രുചിനെ അപ്നെ ബേട്ടേ കെ ബാരേ മേ ഉസ്സേ സബ് കുച്ച് ഛിപായ ജബ്കി ഉസ്നെ അപ്നി സിന്ദഗി കെ ബാരേ മേ സബ് കുച്ച് ഉസേ ബതായാ ഹെ. അപ്പോ സർവേഷ് ആണെങ്കിൽ ഗുസ്സേ സെ ആഗ് ബബൂല ഹോനാന്ന് വെച്ചാല് സർവേഷിന്റെ ഉള്ളില് ഈ ഒരു ദേഷ്യം ആളിക്കത്താണ്. എന്താ ദേഷ്യം വരാൻ കാരണം എന്ന് വെച്ചാല് സർവേഷ് തന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ട് എല്ലാ കാര്യം രുചിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രുചി ആണെങ്കിൽ ഇത്ര വലിയൊരു മകനുള്ള കാര്യം സർവേഷിന്റെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്തു, അതുകൊണ്ടാണ് ദേഷ്യം വന്നത്. ഉസ്നെ രുചി കോ സി സി ഡി മേ മിൽനെ കെ ലിയേ ബുലായ ദോനോ ബഹസ് കർണെ ലഗേ ഥേ. സർവേഷ് കോ ഇത്ന ഗുസ്സ ആയാ കി ഉസ്നെ അപ്നെ ജഗ സെ ഉട്ട്കർ രുചി കാ ഗലാ പക്കഡ് ലിയ. അങ്ങനെ
സർവേഷ് ദേശീയത്തിൽ രുചിയോട് പറഞ്ഞു സി സി ഡിയിൽ വന്നിട്ട് സർവേഷിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെയാണെങ്കിൽ ഇവർ തമ്മിൽ വാക്കുതർക്കായി, രണ്ടുപേരും നല്ല ദേഷ്യത്തിലാണ്. അപ്പോൾ സർവേഷിനാണെങ്കിൽ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സർവേഷ് എന്ത് ചെയ്തു എന്നറിയോ, തൻ്റെ സീറ്റിൽ നിന്ന് എണീറ്റിട്ട് ദേഷ്യത്തോടെ രുചിയുടെ കഴുത്തിന് പിടിച്ചു. വഹാ പർ മീഡിയ വാലെ ഭി തേ ഉൻഹോനെ തസ്വീർ ഖീച്ച് ലിയേ ഓർ ഇസ് ബാത് കാ തമാശ ബനാ ദിയ. അപ്പൊ ഇവര് രണ്ടുപേരും ഒരു തരത്തിൽ സെലിബ്രിറ്റീസ് ആണ്, കാരണം ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വന്നതുകൊണ്ട്. അപ്പൊ അവിടെ മീഡിയയുടെ ആൾക്കാരുണ്ടായിരുന്നു, ന്യൂസ് റിപ്പോർട്ടേഴ്സും ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തുണ്ടായി, ഈ സർവേഷ് രുചിയുടെ കഴുത്തിനെ പിടിച്ച ഈ പിക്ചർ ഇവരെടുത്തു, തസ്വീർ പിക്ചർ അതെടുത്തിട്ട് ഇവര് ഇതൊരു കോൺട്രവേഴ്സി ആക്കി മാറ്റി, ഒരു സീൻ തന്നെ ക്രിയേറ്റ് ചെയ്തു. ഇസ്കെ ബാദ് രുചി ഓർ സർവേഷ് ദോനോ ഹി അപ്നെ അപ്നെ രാസ്തെ നിക്കൽ ഗയ. അതിനുശേഷം രുചിയും സർവേഷും അവരുടേതായ വഴികളിൽ പോയി. രുചി അപ്നെ ഘർ പഹുചി തോ ദേഖാ ഗഗൻ അപ്നെ ദോസ്തോ കെ സാത് പാർട്ടി കർ റഹാ ഥാ. അപ്പം രുചി വീട്ടിലെത്തിയിട്ട് നോക്കിയപ്പം ഗഗനും ഫ്രണ്ട്സും കൂടിയിട്ട് വീട്ടിൽ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹർ ജഗ ധുവാ ഭരാ ഥാ, എല്ലായിടത്തും പോവുകയാണ്. വേ സബ് നഷേ മേഥേ, എല്ലാവരും ഡ്രഗ്സ് എടുത്തിട്ടുണ്ട്. രുചിനെ ഗഗൻ കോ ബഹത് ഡാട്ട ഓർ ഗുസ്സാ കിയാ ഉസ്കി ജിന്ദഗി മേ അബ് സിർഫ് പരേഷാനിയ തി. അപ്പോ രുചിക്ക് ദേഷ്യം വന്നു, അതുകൊണ്ട് തന്നെ ഗഗനെ ഒരുപാട് വഴക്ക് പറഞ്ഞു, ദേഷ്യപ്പെട്ടു. ഈ ഒരു അവസ്ഥയില് രുചിയുടെ ജീവിതത്തില് ആകെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ജിസ് സർവേഷ് കോ വ അപ്ന 15 അഗസ്ത് മാൻതി തി അബ് വ ഉസ്കാ 6 അഗസ്ത് ബൻ ഗയാ ഥാ. ഏത് സർവേഷിനെ ആണോ രുചി തന്റെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് തന്റെ 15 അഗസ്ത് ആയിട്ട് കണ്ടിരുന്നത്, അതേ സർവേഷ് തന്നെ ഇപ്പോ രുചിക്ക് ഒരു 6 അഗസ്ത് ആയിട്ട് മാറി. 6 അഗസ്ത് എന്ന് പറയുന്നത് ഹിരോഷിമ ഡേ ആണ്. അപ്പോ ഇവരുടെ ലൈഫില് ഒരു എക്സ്പ്ലോഷൻ നടന്നതുപോലെയാണ് ഇപ്പോഴുള്ള അവസ്ഥ. അതുകൊണ്ടാണ് ഈ ഹിരോഷിമ ഡേനെ ആയിട്ട് അത് കമ്പയർ ചെയ്യുന്നത്. കൈ ദോനോ തക് ഉൻ ദോനോ നെ ബാത് നഹി കി പർ ഏക് ദിൻ രുചിനെ ദേഖാ കി 11 ഘണ്ടേ പെഹലെ സർവേഷ് നെ ഉസേ ഇമെയിൽ കിയാ ഥാ. അങ്ങനെ ഈ ഒരു പ്രശ്നത്തിന് ശേഷം കുറെ നാളുകൾക്ക് ഇവര് തമ്മിൽ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഒരു ദിവസം രുചി കണ്ടു, 11 മണിക്കൂർ മുമ്പ് സർവേഷ് രുചിക്ക് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഇമെയിൽ മേ ലിഖാ താ കി സർവേഷ് അപ്നെ കാം കെ സിൽസിലെ മേ അപ്നെ സാത്തിയോ കോ ലേക്കർ ക്രിമിനൽ കാസിം ലംഗ്ഡേ കെ അഡേ പർ ഗയാ ഥാ. അപ്പോൾ ഇമെയിലിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് സർവേഷ് തന്റെ ജോലിയുടെ ഭാഗമായിട്ട് തന്റെ ടീമിലുള്ള മറ്റാളുകളെയും കൊണ്ട് ക്രിമിനൽ കാസിം ലംഗ്ഡ അയാളുടെ അഡയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അഡ എന്ന് വെച്ചാൽ താവളം, അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇത് വഹ് എന്നല്ല കേട്ടോ, വഹാപ്പർ, വഹാപ്പർ അവിടെ എന്നാണ്. വഹാ പർ കരീബ് 18 സാൽ കാ ഏക് ലഡ്ക ഥാ വ അപ്ന പേട് പക്കഡ്കർ റോ റഹാ ഥാ. അപ്പൊ അവിടെ ഒരു ഏകദേശം 18 വയസ്സുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവൻ അവന്റെ വയറ് പിടിച്ചിട്ട് കരയാണ്. ഉസ്ക ടീഷർട്ട് ബി കൈ ദിൻ പുരാനാ ഥാ. അപ്പൊ അവൻ ഇട്ടിരിക്കുന്ന ടീഷർട്ടും ഒരുപാട് ദിവസങ്ങൾ പഴക്കമുള്ളതുപോലെ ഉണ്ട്. ഉസേ ദേക്കർ സർവേഷ് കോ അൻഷ് കി യാദായി. അപ്പോൾ ഈ കുട്ടീനെ കണ്ടപ്പോൾ സർവേഷിനെ തന്റെ മകനായിട്ടുള്ള അൻഷിനെയാണ് ഓർമ്മ വന്നത്. വേ ലോക് ഉസേ ഉഠാക്കർ ഡോക്ടർ ദേശ്പാണ്ഡേക്ക് ദവാഖാനെ തക് ലേഖയ. അപ്പൊ ഇവരെല്ലാരും കൂടി ആ ബോയിനെ എടുത്തിട്ട് ഡോക്ടർ ദേശ്പാണ്ഡേയുടെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി. ഡോക്ടറിനെ കഹാ നഷേ കി ഓവർഡോസ് ലേ റഖി ഹെ ഇസേ ജീവൻ ജ്യോതി സുധാർ ഗർ മേ ദാഖിൽ കീജിയെ. അപ്പം ഡോക്ടർ പറഞ്ഞു ഇവന് വേറെ പ്രശ്നമൊന്നുമില്ല, നഷയുടെ ഓവർഡോസ് ആണ്, ഡ്രഗ് ഓവർഡോസ് ആണ്. ജീവൻ ജ്യോതി എന്ന് പറഞ്ഞ സുധാർ ഘർ, അതായത് ഡി അഡിക്ഷൻ സെന്റർ, അവിടെ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. തബ് തക് വ ലഡ്ക ബേഹോഷ് ഹോ ചുക്കാ ഥാ. അപ്പൊ ഇത് പറയുന്ന സമയമായപ്പോഴേക്കും ഈ ആൺകുട്ടി ബോധം കെട്ടുവീണു. സർവേഷ് കോ ഉസ്മേ അപ്ന ബേട്ട ദിഖ് റഹാ ഥാ ഇസ്ലിയേ വ ഉസേ അപ്നെ ഘർ ലേ ഗയാ ഓർ ബാൽക്കനി മേ ലിട്ടാ ദിയ. അപ്പം ഈ കുട്ടീനെ കാണുമ്പോൾ സർവേഷിനെ തന്റെ മകനായിട്ടുള്ള അൻഷിനെയാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് അവനെ അവിടെ ഇട്ടിട്ട് പോവാനായിട്ട് സർവേഷിന് തോന്നിയില്ല. സർവേഷ് ഈ കുട്ടീനെ സർവേഷിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുത്തെ ബാൽക്കണിയിൽ കെടുത്തി. ബി ജി കോ ബി ഉസ്മേ അപ്ന പോത്ത ദിഖ ഇസ്ലിയേ വ ഉസേ പ്യാർ സേ ഖാന ഖിലാ രഹി ഹെ. അപ്പോ ബി ജി എന്ന് പറയുന്നത് സർവേഷിന്റെ അമ്മയാണ്. സർവേഷിന്റെ അമ്മയ്ക്ക് ഈ കുട്ടീനെ കണ്ടപ്പോൾ തന്റെ പോത്ത, തന്റെ പേരക്കുട്ടിയാണ് ഓർമ്മ വന്നത്, അൻഷിനെയാണ് ഓർമ്മ വന്നത്. അതുകൊണ്ട് ബി ജി അവിടെ പോയിരുന്നിട്ട് ഈ കുട്ടിയോട് സംസാരിച്ചിട്ട് വളരെ സ്നേഹത്തോടെ അവന് ഫുഡ് കൊടുക്കാനായിട്ട് തുടങ്ങി. ഇമെയിൽ പഠിത്തേ ഹി എന്നാണ് കേട്ടോ, അത് കറക്റ്റ് ചെയ്ത് അവിടെ ആഡ് ചെയ്ത് ചേർക്കാൻ വിട്ടുപോയതാണ്. ഇമെയിൽ പഠിത്തേ ഹി കൈ ഝട്ടിയെ ലഗേ രുചി കോ എന്ന് ഇവിടെ ആഡ് ചെയ്യണേ. രുചി കോ ഇമെയിൽ പഠിത്തേ ഹി കൈ ഝട്ടിയെ ലഗേ വഹ് ജൽദി ജൽദി മേ
वही न लवाह जल्दी जल्दी में वरली निकल गई। सर्वेश के घर पहुंचकर देखा तो रुचि सन्न रह गई। ഈ ഇമെയിൽ വായിച്ചപ്പോൾ രുചിക്ക് ഭയങ്കര ഷോക്കായി. അതുകൊണ്ട് രുചി പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സർവേഷിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഈ ഒരു കുട്ടിയെ കണ്ടപ്പോൾ രുചി ഇങ്ങനെ ഷോക്ക്ഡ് ആയിട്ട് നിൽക്കുകയാണ്. വ ലഡ്ക ഉസ്ക ബേട്ട ഗഗൻ ഥാ. അപ്പൊ ആ ഒരു ബോയ് എന്ന് പറയുന്നത് ഈ രുചിയുടെ മകനായിട്ടുള്ള ഗഗനായിരുന്നു. ഗഗൻ നേ രുചിക്ക് പേർ ചൂക്കർ മാഫി മാങ്ങി. അപ്പൊ ഗഗൻ ആണെങ്കിൽ രുചിയുടെ കാല് പിടിച്ച് സോറി പറഞ്ഞു. യ ദേക്കർ സർവേഷ് നെ കഹ തുമ്നെ കബി ബതായ ക്യോ നഹി കി തുമ്ഹാര ബേട്ട ബി നഷേ കെ ചപ്പേട്ട് മേ ഹ. അപ്പോ ഇത് കണ്ടപ്പോൾ സർവേഷ് രുചിയോട് ചോദിച്ചു, നീ എന്താണ് എന്നോട് പറയാതിരുന്നത്, നിന്റെ മകനും ഈ ഒരു ഡ്രഗ്സിന്റെ യൂസേജ് ഉള്ള ഒരാളാണെന്ന്, അല്ലെങ്കിൽ ഈ ഒരു ഡ്രഗ്സിന്റെ ട്രാപ്പിൽ പെട്ടിരിക്കുകയാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല. ചപ്പേട്ട് എന്ന് വെച്ചാൽ ട്രാപ്പ് എന്നാണ്. മുജേ ഇസ് മേ അൻഷ് ദിഖ ഇസ് ലിയേ മേ ഇസേ ബച്ചാക്കർ യഹാലായ. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ എനിക്ക് അൻഷിനെയാണ് ഓർമ്മ വന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇവനെ സേവ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. രുചി ജസ്ബാതി ഹോ ഗൈ ഥി ഓർ ഉസ്നെ സർവേഷ് ദ്വാര ദീ ഗൈ ഇസ് ജീവൻ ദാൻ കെലിയെ അപ്ന ആഭാർ വ്യക്തിക്കുക. അപ്പം രുചിയാണെങ്കിൽ ഇമോഷണലായി, എന്നിട്ട് സർവേഷ് ചെയ്ത അല്ലെങ്കിൽ സർവേഷ് നൽകിയ ഈ ഒരു ജീവൻ ദാനിന് വേണ്ടിയിട്ട് സർവേഷിനോട് നന്ദി പറഞ്ഞു. സർവേഷിനെ കഹ യ ഹമാര ഘർ ഹെ ഹം എക് പരിവാർ ഹെ യ ഘർ തുമ്ഹാരേ ലിയെ ഹമേഷ ഖുലാ രഹേഗ. അപ്പോൾ ഈ വീട് നമ്മളുടെയാണ്, ഈ ഒരു ഫാമിലി നമ്മളുടെയാണ്, ഈ വീട് എപ്പോഴും നിനക്ക് വേണ്ടി തുറന്നു കിടക്കും, ഈ വീടിന്റെ വാതിലുകൾ നിനക്ക് വേണ്ടി എപ്പോഴും തുറന്നു കിടക്കും. മേ ബി ജി ഓർ ഗഗൻ സബ് തുംഹാരെ ഹെ, ഞാനും ബി ജിയും അതുപോലെ തന്നെ ഗഗൻ എല്ലാവരും നിന്റെ തന്നെയാണ്. ഹം സബ് സാത് രഹേങ്കെ ഓർ ഗഗൻ കോ സുധാരനെ കാ പ്രയാസ് കരേങ്കെ. അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കും, എന്നിട്ട് ഗഗന്റെ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. ഏസെ ഹി ഫിർ സേ സർവേഷ് രുചി കാ 15 അഗസ്റ്റ് ഓർ രുചി ഉസ്കി 26 ജനുവരി ബൻ ഗൈ ഥി. അപ്പോൾ ഇങ്ങനെ സർവേഷ് വീണ്ടും രുചിയുടെ 15 അഗസ്റ്റും അതുപോലെ തന്നെ രുചി സർവേഷിന്റെ 26 ജനുവരിയും ആയി മാറിക്കഴിഞ്ഞിരുന്നു. ഇനി ഇത് ടെക്സ്റ്റിന്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ള സമ്മറിയാണ്. അപ്പോൾ ഇതിലെ സമ്മറി മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം, അത് കൂടാതെ ഒരു ഇൻഫറൻസസ് അല്ലെങ്കിൽ അതിന്റെ കൺക്ലൂഷനായിട്ട് ഈ പറയുന്ന പാരഗ്രാഫിലെ ഏതെങ്കിലും 2-3 പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. സപ്നോ കി ഹോം ഡെലിവറി നയേ ജമാനേ കെ കർവട്ട് ബദൽത്തെ രിഷ്തോ കോ കേന്ദ്രമേ രഖർ ലിക്കാ ഗയ ഉപന്യാസ് ഹെ. അപ്പം സപ്നോ കി ഹോം ഡെലിവറി എന്ന് പറയുന്നത് നയേ ജമാനേ കെ കർവട്ട് ബദൽത്തെ രിഷ്തോ കോ, പുതിയ തലമുറയുടെ മാറിക്കൊണ്ടിരിക്കുന്ന ബന്ധങ്ങളെ സെൻട്രൽ തീമാക്കിയിട്ട് രചിച്ചിട്ടുള്ള ഒരു ഉപന്യാസ്, ഒരു നോവലാണ്. വ ചാഹേ പതി പത്നി കാ റിഷ്ത ഹോ മാതാ പിത ഓർ സന്താൻ കാ റിഷ്ത ഹോ യാ പ്രേമി പ്രേമിക കാ ഈമാൻദാരി സേ ദേഖേ തോ ഹർ റിഷ്ത നയേ വക്ത് കെ സാത് താൽ ബിഠാനേ കി കോശിഷ് കർ റഹ ഹെ. അപ്പോൾ ഇതിൽ പതി പത്നി ഇട റിഷ്ത ആയാലും, മാതാ പിത അതുപോലെ തന്നെ സന്താൻ ഇവർ തമ്മിലുള്ള റിഷ്തയായാലും, പ്രേമി പ്രേമികയുടെ തമ്മിലുള്ള ബന്ധമായാലും, നമ്മൾ സത്യസന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്തോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിലേഷൻസിലുള്ള ആളുകളൊക്കെ ശ്രമിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ദോഷ് കിസി കാ നഹി ഹെ ഷായദ് ഹർ യുഗ് അപ്നേ സാമാജിക് സഞ്ചാൽ കോ ഏസേ ഹി ബദൽത്ത ഹോക. അപ്പം ഇതിൽ ആരുടെയും മിസ്റ്റേക്ക് ഇല്ല, സമൂഹത്തിലെ എല്ലാ റിലേഷൻസും സമയത്തോടൊപ്പം ഇങ്ങനെ തന്നെ ആയിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. വരിഷ്ഠ ഹിന്ദി കഥാകാർ മംത കാലിയ ഭി ഇസ് ഉപന്യാസ് മേ ദോഷി കിസി കോ നഹി ഠഹരാത്തി നാ കിസി പാത്ര കാ പക്ഷ് ലേത്തി ഹെ നാ കിസി കോ ആരോപോ കേ കട്ഘരേ മേ ഖടാ കർത്തി ഹെ. അപ്പോൾ ഈ ഹിന്ദിയിലെ ഫേമസ് ആയിട്ടുള്ള ലേഖികയാണ് മംത കാലിയ. മംത കാലിയ ഈ ഒരു നോവലില് ആരെയും കുറ്റക്കാരനാക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്യാരക്ടറിന്റെ പക്ഷം പിടിക്കുകയോ ജസ്റ്റിഫൈ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. സിർഫ് ഉൻകി കഹാനി ബയാൻ കർത്തി ഹെ ജോ ഏക് തരഫ് അപ്നി നിജി പെഹചാൻ കോ തോ ദൂസരി തരഫ് റിഷ്തോ കി ഊഷ്മ കോ ബച്ചാനേ കി ജദ്ദോ ജഹദ് മേ ലഗേ ഹുവേ ഹെ. അപ്പം ഈ അവരുടെ സ്റ്റോറീസ് മാത്രമാണ് മംത കാലിയ പറയുന്നത്. ഒരു സൈഡില് സ്വന്തം ഇമേജ് കീപ്പ് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ സ്വന്തം ലൈഫ് കീപ്പ് ചെയ്യുന്നതിന്റെ ഒരു സ്ട്രഗിളും, അതുപോലെ മറ്റൊരു സൈഡില് ബന്ധങ്ങളുടെ ഊഷ്മ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു സ്ട്രഗിളും, അതാണ് നമ്മൾ ഈ ക്യാരക്ടേഴ്സിൽ കാണുന്നത്. ഷായദ് വഹി വ മൂൽ സംഘർഷ ജിസ്മേ സേ ആജ് ഹം സബ്കോ ഗുസർന പഡ് രഹ ഹെ. അപ്പോ ഇന്ന് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന ഒരു സ്ട്രഗിള് തന്നെയാണിത്. ഏക് തരഫ്
व्यक्तिता है जिसे अपना निजी स्पेस चाहिए और दूसरी तरफ समाज के पुराने सांचे है जिसमें यह चीज आट नहीं पाती अब और साइड नम्बर इंडिविजुअलिटी आदिने स्पेस वेम मत वशत समूह क्रियेट रूलस क्यों अब नाम इंडिविजल ഇൻഡിവിജ്വാലിറ്റിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡന്റിറ്റിക്ക് ഇതിനായിട്ട് ഈ സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുള്ള റൂൾസ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നില്ല നതീജ ഭീതർ ബാഹർ കി ടൂട്ട് ഫൂട്ട് ഓർ യന്ത്രണ അപ്പോൾ ആസ് എ റിസൾട്ട് എന്താണ് ഉണ്ടാവുന്നത് പുറത്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പൊട്ടിത്തകരുന്നു ഉപന്യാസ് കി നായിക രുചി ഏക് അസഫൽ വിവാഹ സേ നിക്കൽക്കർ അപ്നി ഖുദ് കി പെഹചാൻ ആർജിത് കർത്തി ഹെ അപ്പോൾ ഇതിലെ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള രുചി എന്ത് ചെയ്യുന്നു തൻ്റെ അസഫൽ വിവാഹിൽ നിന്ന് പുറത്തു വന്നിട്ട് സ്വന്തമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഒരു ഇമേജ് ഉണ്ടാക്കുന്നു ദൂസ്രി തരഫ് സർവേഷ് ഓൺ ദി അതർ ഹാൻഡ് അല്ലെങ്കിൽ മറ്റൊരു വശത്ത് സർവേഷ് ആണ് ഉള്ളത് വ ബി അപ്നെ പെഹലെ വിവാഹ സേ ബാഹർ ആ ചുക്കാ ഹെ ദോനോ ക അപ്ന ഏക് ഏക് ബച്ചാ ബി ഹെ അപ്പോൾ രണ്ടുപേരും അവരുടെ ഫസ്റ്റ് മാരേജിൽ നിന്നും ഡിവോഴ്സ്ഡ് ആണ് രണ്ടുപേർക്കും ഓരോ കുട്ടികളുണ്ട് ഓർ സയോ की रुचि का अपना बेटा पारिवारिक टूटन के कारण जिस खतरनाक रास्ते पर जा रहा है उसी रास्ते पर चलता हुआ सर्वेश का बेटा पहले ही जान से हाथ धो चुका है अपम कोइंसिडेंस എന്ന് പറയാമല്ലോ രുചിയുടെ മകൻ ഫാമിലി റിലേഷൻസിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഏത് ഡേഞ്ചറസ് ആയിട്ടുള്ള പാതയിലാണോ സഞ്ചരിക്കുന്നത് അതേ പാതയിലൂടെ സഞ്ചരിച്ചിട്ട് സർവേഷിന്റെ മകൻ തന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു യഹി ബിന്ദു ഇൻ ദോനോ കെ നിജി സ്പേസ് കോ സ്ഥായി രൂപ സേ ജോഡ്കർ ഏക് നയ ബഡാ സ്പേസ് ബനാത്ത ഹെ അപ്പം ഈ ഒരു കോഇൻസിഡൻസ് കാരണം സർവേഷ് ഓൾറെഡി ഒരു മകനെ നഷ്ടപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ രുചിയുടെ മകനും നഷ്ടപ്പെടണമെന്ന് സർവേഷിന് ആഗ്രഹം ഉണ്ടായിരിക്കില്ലല്ലോ അപ്പോൾ ഈ ഒരു ഒരു കോമൺ ആയിട്ടുള്ള കാര്യം ഇവരുടെ രണ്ടുപേരുടെയും ഇൻഡിവിജ്വൽ സ്പേസിനെ ജോയിൻ ചെയ്തിട്ട് ഒരു പുതിയ ഒരു വലിയ സ്പേസ് ഇവരുടെ റിലേഷനിൽ ഉണ്ടാക്കുന്നു അത്യന്ത് പാഠനീ ഓർ സാർ ഗർഭിത് ഉപന്യാസ അപ്പം ഇത് നമ്മൾ എന്തായാലും വായിച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസെൻസ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഉള്ള ഒരു നോവലാണ് അപ്പോൾ ഇത്രയാണ് സപ്നോക്കി ഹോം ഡെലിവറി എന്ന് പറയുന്ന നോവലിൻ്റെ ഒരു സാരാംശം ഇതിൽ ഞാൻ പറയാൻ സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തൊരു കാര്യം കൂടി ഉണ്ട് സർവേഷ് പറയുന്നുണ്ട് സർവേഷിന് ഓൾറെഡി ഒരു മകനുണ്ട് അൻഷ് പക്ഷേ സർവേഷിന് ഇനി കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സർവേഷ് ഈ അൻഷ് ഉണ്ടായതിന് ശേഷം നസ്ബന്ദി ചെയ്തിട്ടുണ്ട് നസ്ബന്ദി എന്ന് പറയുന്നത് വാസെക്ടമി അതുകൊണ്ട് തന്നെ സർവേഷിന് ഇനി കുട്ടികൾ ഉണ്ടാവില്ല വാസെക്ടമി എന്താന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം അത് മെയിൽ സ്റ്റെറിലിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഫെർദർ കുട്ടികൾ വേണ്ട എന്നുണ്ടെങ്കിൽ ചെയ്യിപ്പിക്കുന്നതാണ് ഈ നസ്ബന്ദി അപ്പൊ സർവേഷ് അൻഷ് ഉണ്ടായതിനു ശേഷം നസ്ബന്ദി ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇനി ഫ്യൂച്ചറിൽ സർവേഷിന് കുട്ടികൾ ഉണ്ടാവില്ല അങ്ങനെ ഒരു കാര്യം ഈ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ചിലപ്പോൾ 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കാം സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ